വയനാട്ടിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഗ്ന കർണാടകയിലേക്ക് മടങ്ങി ആന വീണ്ടും പുഴ മുറിച്ച് കടന്നതായാണ് വിവരം. നേരത്തെ പെരിക്കല്ലൂരിലെത്തിയ ബേലൂർ മഗ്ന തിരിച്ച് ഭൈരക്കുപ്പ ഭാഗത്തേക്കാണ് പോയത്. ആന തിരിച്ചെത്തിയതോടെ മുള്ളംകൊല്ലി പഞ്ചായത്തിലുള്ളവർക്ക് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ജനവാസ മേഖലയിൽ ആനയുള്ളത് ഭീതി പരത്തിയെങ്കിലും ആന തിരിച്ചുപോയ ആശ്വാസത്തിലാണ് വനം വകുപ്പ്. ബേലൂർ മഴ കഴിഞ്ഞ 2 ദിവസമായി ആനയുടെ സാന്നിധ്യം കർണാടക കാടുകളിലായിരുന്നു. കേരള അതിർത്തിയിലേക്ക് മടങ്ങി വരുന്നുണ്ടെങ്കിലും ആനയുടെ സ്ഥാനം നാഗർഹോള വനത്തിലാണ്. ഇക്കാരണത്താൽ മയക്കുവെടി ദൗത്യം നിലച്ചിരുന്നു. അതിനിടെ പുൽപ്പള്ളി മുള്ളൻകുല്ലി മേഖലയിലിറങ്ങുന്ന കടുവയ്ക്ക് വേണ്ടിയുള്ള വനം വകുപ്പിൻ്റെ തിരച്ചിലും പുരോഗമിക്കുകയാണ്. കൂടുകൾ സ്ഥാപിച്ച് കെണിവെച്ച് കാത്തിരുന്നെങ്കിലും കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം മയക്കുവെടി സംഘം പുൽപ്പള്ളി മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്തിയിരുന്നില്ല. ഇന്നലെയോടെ ബേലൂർ മഗ്ന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു. പെരിക്കല്ലൂരിൽ കബനിപ്പുഴ കടന്നാണ് ആനയെത്തിയത്. ആന തിരിച്ചെത്തിയതോടെ മുള്ളൻകൊല്ലി പഞ്ചായത്തിലുള്ളവർക്ക് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ജനവാസ മേഖലയിൽ ആനയുള്ളത് ഭീതി പരത്തിയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഭൈരക്കുപ്പ ഭാഗത്തേക്ക് നീങ്ങിയ ആന പുഴ കടന്ന് വീണ്ടും കേരളത്തിൽ എത്തുകയായിരുന്നു. അതേസമയം സർവ്വസന്നാഹങ്ങളുമായി വനം വകുപ്പ് തയ്യാറായിരുന്നെങ്കിലും വെളിച്ചമില്ലാത്തതിനാൽ വെടിവെക്കാനായില്ല. എന്നാൽ വന്യജീവി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ല നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിസംഘം ഇന്ന് വയനാട്ടിലെത്തും. മന്ത്രിമാരായ MB രാജേഷ്, കെ രാജൻ, AK ശശീന്ദ്രൻ എന്നിവരാണ് ജില്ലയിലെത്തുന്നത്. രാവിലെ 10 സുൽത്താൻ ബത്തേരിയിൽ സർവകക്ഷി യോഗമുണ്ട്. ജില്ലയിലെ വനം റവന്യൂ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി മന്ത്രിസംഘം കൂടിക്കാഴ്ച നടത്തും. എന്നാൽ മന്ത്രിസംഘം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരെ കാണുമോ എന്നതിൽ വ്യക്തതയില്ല. കാട്ടാനക്കലിയിൽ തുടർമരണങ്ങൾ ഉണ്ടായതോടെ UDF പ്രഖ്യാപിച്ച രാപ്പകൽ സമരവും ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിന് മുന്നിൽ കെ മുരളീധരൻ MP സമരം ഉദ്ഘാടനം ചെയ്യും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാട്ടാനയാക്രമണത്തിൽ മരിച്ചവരുടെ വീടുകളിലെത്തും. മന്ത്രിമാർക്കെതിരെ പരസ്യപ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJP യുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.